നിരത്തിലിറങ്ങുന്ന പുതിയ വാഹനങ്ങളെയും വാഹനരംഗത്തെ ഓരോ മാറ്റങ്ങളും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇൻഡിഗോ മാൻസയുടെ ഹാഷ് ബാഗ് വാഹനത്തെയാണോ ഇന്നത്തെ ഫാസ്റ്റ് ട്രാക്കിൽ പരിചയപ്പെടുത്തുന്നതെന്ന് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് സംശയം തോന്നും. ഒരിക്കലുമല്ല, ഇത് ഇൻഡിക വിസ്തയാണ്. ഇൻഡിക വിസ്തയെ നിലവിലുള്ള രൂപത്തെ ഒന്നുകൂടി പരിഷ്കരിച്ച് ഇതിൻ്റെ രൂപത്തിലും സാങ്കേതികതയിലും ചില മാറ്റങ്ങൾ വരുത്തി ഇറക്കിയിരിക്കുകയാണ്. ഈ വാഹനത്തെ നമ്മൾ കൂടുതൽ അടുത്തറിയുകയാണ് ഇന്നത്തെ ഫാസ്റ്റ് ട്രാക്കിലൂടെ. പ്രീമിയം ഹാഷ് ബാഗ് വിഭാഗത്തിലേക്ക് ടാറ്റ ഇറക്കിയ മോഡലാണ് വിസ്ത. ഇൻഡിക്കയുടെ രൂപശൈലിയോട് സാദൃശ്യം തോന്നുന്ന തരത്തിൽ, എന്നാൽ ഡിസൈനിങ്ങിൽ ഒരു പുതുമയോടുകൂടി എത്തിയ മോഡലും. മാരുതി സ്വിഫ്റ്റ്, സ്ക്വാഡ ഫാബിയ, പോളോ, i20 എന്നീ വാഹനങ്ങളോടാണ് ഇത് നേരിട്ട് ഏറ്റുമുട്ടുന്നത്. അതിനാൽ നിലവിലുണ്ടായിരുന്ന മോഡലിന് കൂടുതൽ ഭംഗിയും കൂടുതൽ ആഡംബരവും നൽകി വീണ്ടും എത്തിച്ചു. ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ ആ ഒരു മുഖഭാവം എടുത്തു തന്നെ മാനസികമായിട്ട് തന്നെ നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. അതിന് പ്രധാനമായിട്ടും നമ്മൾ എടുത്തു കാണുന്നത് ഇതിൻ്റെ ആ ഒരു റേഡിയേറ്റർ ഗ്രില്ലാണ്. ആ ഒരു ക്രോമിയം സ്ട്രിപ്പുള്ള വളരെ പുഞ്ചിരി തൂകുന്ന രീതിയിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്ന ആ റേഡിയേറ്റർ ഗ്രിൽ. പിന്നെ ഇതിൻ്റെ ആ ഒരു ഹെഡ്ലാമ്പാണ്, അതായത് ഒരു 3 ബാരലായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ആ ഒരു ഹെഡ്ലാമ്പും ഈ ബോണറ്റിൻ്റെ പകുതി വരെ കയറി നിൽക്കുന്നതുമൊക്കെ ഇതിന് കൂടുതൽ ഭംഗി നൽകുന്നു. പിന്നീട് മറ്റൊരു കാര്യം, ഇതിൻ്റെ ലുക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നതിൻ്റെ ഭാഗമായി തന്നെ ക്രോമിയത്തിൻ്റെ ഘടകങ്ങളാണ് ഇതിൻ്റെ മുൻഭാഗം മൊത്തം. ഏകദേശം ബമ്പറിൽ തന്നെ ഒരു ക്രോമിയം സ്ട്രിപ്പ് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു ഫോഗ് ലാബിൻ്റെ സൈഡിലൊരു ക്രോമിയം ചുറ്റപ്പെട്ടതാണ്. പിന്നീട് ഈ ഒരു റേഡിയേറ്റർ ഗ്രില്ല് മൊത്തത്തിൽ ആ ഒരു ലെയറായിട്ട് തന്നെ ക്രോമിയത്തിൽ തീർത്തിരിക്കുകയാണ്. ഈ ഒരു ഭംഗി വരുമ്പോൾ കൂടുതലും ഒരു പ്രീമിയം ലക്ഷറി കാറിന് സമാനമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. അത്തരത്തിൽ ഇതിൻ്റെ മുൻഭാഗം പൂർണ്ണമായും ഒറ്റ നോട്ടത്തിൽ മാനസികമായിട്ട് മാത്രമേ നമുക്ക് തോന്നൂ. പിന്നീട് പ്രധാനമായും അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ വശങ്ങളിലേക്ക് വരുമ്പോഴാണ്. ആ ഒരു ഹാഷ് ബാഗ് വാഹനത്തിൻ്റെ എല്ലാ ഒരു ഭംഗിയും തികവും ഈ വാഹനം നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വിസയിൽ കണ്ടിരിക്കുന്നത് പോലെ തന്നെ ആ ഒരു ടേൺ ഇൻഡിക്കേറ്റർ ഏകദേശം ഈ ഒരു പില്ലറിൻ്റെ ഈ ഭാഗത്തായിട്ട് തന്നെ ക്രമീകരിച്ചിരിക്കുകയാണ്. പിന്നെ ആ ഒരു പ്രീമിയം ലുക്ക് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ വിൻഡോയുടെ അടിഭാഗത്ത് ഒരു ക്രോമിയം സ്ട്രിപ്പ് ദാറ്റ് മൊത്തത്തിൽ കവർ ചെയ്തല്ലാതെ ഒരു ബ്ലാക്ക് ഫിനിഷ് ആണെങ്കിൽ പോലും അടിഭാഗത്ത് ഒരു ക്രോമിയം സ്ട്രിപ്പ് നൽകിയിരിക്കുകയാണ്. പിന്നെ ബോഡി കളർ സൈഡ് വ്യൂ മിററും പുൾ ഔട്ട് ഡോർ ഹാൻഡിലുമാണ്. ഈ പുൾ ഔട്ട് ഡോർ ഹാൻഡിൽ തന്നെ ഒരു ക്രോമിയം സ്ട്രിപ്പ് നൽകിയിരിക്കുന്നു. സൈഡിലാണെങ്കിൽ പോലും നമുക്ക് ഒരു എന്താ ക്രോമിയം ഇൻസേർട്ടുള്ള ഒരു റബ്ബർ റെയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ബാക്ക് സൈഡിൽ വരുമ്പോഴും ഒരു ക്വാർട്ടർ ഗ്ലാസ്സാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും മാറ്റങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ പിൻഭാഗത്തും ഇതിനെ ഒന്നുകൂടി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. ഈ പൊതുവേ ഇതിൻ്റെ ഒരു മുൻഭാഗത്ത് വരുത്തിയിരിക്കുന്നതും വശങ്ങളിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾക്ക് ആനുപാതികമായി തന്നെ പിൻവശത്തും ചെറിയ ചില മാറ്റങ്ങൾ വരുത്തി. ആ മാറ്റങ്ങൾ ഇതിന് ഭംഗി കൂടുതൽ നൽകുന്നു എന്ന് പറയുന്നതിന് യാതൊരു മടിയും വേണ്ട. കാര്യം ആകെ പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു മാറ്റം എന്നെടുത്ത് പറയാൻ സാധിക്കുന്നതും ഏകദേശം ഈ ഫൈബറിൽ തീർത്തിരിക്കുന്ന ഈ ഒരു പോർഷനാണ്. നോർമലി ഒരു സ്പോയിലർ പോലെയൊക്കെ പ്രവർത്തിക്കുന്ന രീതിയിൽ തന്നെയാണ്. എങ്കിൽ സ്പോയിലറിൻ്റെ ഗുണങ്ങളോ അല്ലെങ്കിൽ സ്പോയിലർ ചെയ്യുന്ന ആ ഒരു പ്രവർത്തന ഇത് രീതിയൊന്നും ഇത് ചെയ്യില്ല എന്നുള്ളത് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഘടിപ്പിച്ചിരിക്കുന്ന ഒന്നാണ്. ഇതിൽ ടാറ്റയുടെ ആ ഒരു ലോഗോയും അടിഭാഗത്തായിട്ട് ടാറ്റ അത് തന്നെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. 2 റിയർ വൈപ്പറും ഡീഫോഗറോട് കൂടിയ വലിയ വിൻഷീൽഡ് മിററുമാണ്. പിന്നെ സ്പോയിലറിൻ്റെ ആ ഒരു ഭംഗിയിലേക്ക് അല്ലെ അതിൻ്റെ ഒരു ഡിസൈനിലേക്ക് മാറിയിരിക്കുന്നത് ഇതിൻ്റെ ഈ റൂഫിൻ്റെ ഈ ഒരു എൻ പോർഷൻ നോക്കിയാൽ അത്യാവശ്യം ഒരു സ്പോയിലർ പോലെ ഇന്ന് കുറച്ച് ഉയർത്തി ഒരു ചെറിയ ഷെയ്ഡ് പോലെ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഒരു ടെയിൽ ലൈറ്റിൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ ഈ ഒരു റൂഫ് മുതൽ ഏകദേശം ഇത്രയും ഭാഗം വരെയും ഇതിൻ്റെ ഒരു ടെയിൽ ലൈറ്റാണ്. ഇതെല്ലാം ഫങ്ഷനാണ്, അല്ലാതെ ഇത് റിഫ്ലക്ടർ മാത്രമായിട്ടല്ല, എല്ലാം വർക്ക് ചെയ്യുന്ന രീതിയിലാണ്. ഇതിൻ്റെ ഒരു ഭംഗി എന്നുള്ളത് പണ്ട് വളരെ കുറച്ചുകൂടി വിസിബിൾ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക അതിൻ്റെ ആ ഒരു ലെൻസൊക്കെ വളരെ ക്ലിയർ ആയിരുന്നെങ്കിൽ ഇതിനൊരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുകയാണ്. നോർമലി ചില വാഹനങ്ങൾ നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കർ വർക്ക് ചെയ്യുമ്പോഴോ ആ ഒരു സ്റ്റിക്കർ ഏകദേശം ഒരു ബ്ലാക്ക് ഫിനിഷ് നൽകുന്നെങ്കിൽ അതിനെ കുറച്ചുകൂടി ലൈറ്റാക്കിക്കൊണ്ട് ഒരു ബ്ലാക്ക് ഫിനിഷോട് കൂടിയ ഒരു ടെയിൽ ലൈറ്റ് സെറ്റാണ് ഇതും. ഈ വാഹനത്തിന് പിൻവശത്തു നിന്ന് നോക്കുമ്പോൾ ഒരു ഭംഗി കൂടുതൽ തന്നെയാണ് നൽകുന്നത്. അത്യാവശ്യം മെച്ചപ്പെടാനുള്ള ഡിസൈനിങ് പാർട്ടിൽ ഈ ഒരു വിഭാഗവുമായിട്ട് തന്നെ ശക്തമായി മത്സരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാകാം. എന്തായാലും പുറം മോഡിയിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളൊക്കെ ശ്രദ്ധേയമായി തീർന്നിരിക്കുകയാണ്. സാധാരണ വിസ്തയിൽ എന്തെല്ലാം ഘടകങ്ങൾ അക്സസറീസായി ഘടിപ്പിച്ചിരുന്നു അവയെല്ലാം ഈ പുതിയ മോഡലിൽ ടാറ്റ തന്നെ ഉൾക്കൊള്ളിച്ചാണ് ഇറക്കിയിരിക്കുന്നത്.
മുൻഭാഗം ഒറ്റനോട്ടത്തിൽ മാൻസിയായി മാറി. ഭംഗിയുള്ള ഗ്രില്ലും വലിയ ഹെഡ്ലാമ്പും ബമ്പറും വിൻസ്ക്രീനുമെല്ലാം ഈ വാഹനത്തിന് ഒരു സെഡാന്റെ രൂപഭംഗി നൽകുന്നു. ഭംഗിയുള്ള അലോയ് വീലോടുകൂടിയാണ് ഈ വാഹനം എത്തുന്നതും. മൊത്തം നീളം 3795 മില്ലിമീറ്ററാണ്. വീതി 1695 മില്ലിമീറ്ററും 1550 മില്ലിമീറ്റർ ഉയരമുള്ള ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 165 മില്ലിമീറ്ററാണ്. സെഡാന് തുല്യമായി 2470 മില്ലിമീറ്റർ വീൽ ബേസും ഈ വാഹനത്തിന് ടാറ്റ നൽകി. പുത്തൻ വിസ്ത 12 വേരിയന്റുമായാണ് എത്തുന്നത്. കൂടാതെ പെട്രോൾ ഡീസൽ സാങ്കേതിക മികവിലുള്ള 4 എഞ്ചിൻ ഓപ്ഷനുകളും ലഭ്യമാണ്. നമുക്ക് ഇപ്പോൾ ഇന്ത്യൻ നിരത്തിൽ അവൈലബിൾ ആകുന്ന ഒരു പ്രീമിയം ഹാഷ് ബാഗ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ വിസ്തയിലേക്ക് ഏകദേശം ഒരു ഫിനിഷ് ഉൾഭാഗത്തിന് വരുത്തിയിട്ടുണ്ട്. പൊതുവിൽ നമുക്ക് ടാറ്റയുടെ ആ ഒരു ഇൻറ്റീരിയർ ക്വാളിറ്റിയെക്കുറിച്ചും അതിലുപയോഗിക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നിലവാരത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് പലപ്പോഴും അറിയാം. കാര്യം അതിന് നൽകിയിരിക്കുന്ന ചെറിയ ചില ഗ്യാപ്പുകളും അല്ലെങ്കിൽ ചില സ്വിച്ചുകളൊക്കെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് ചേരാതെ വരികയൊക്കെ ചെയ്യുന്ന ചെറിയ ചില അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഒരു കുറവ് വന്നിട്ടുണ്ട്. ചെറിയ ചില പാനൽ ഗ്യാപ്പുകൾ, ആ ഗ്യാപ്പുകളുടെയൊക്കെ ഒരു വലിപ്പം കുറഞ്ഞിരിക്കുന്നു. പിന്നെ ഒരു ഡ്യുവൽ ടോൺ നിറം നൽകിയിരിക്കുന്നത് നല്ലൊരു ലുക്കാണ് നൽകുന്നത്. അതൊരു പ്രീമിയം ലുക്ക് നൽകുന്നത്, ഒരു ബ്ലാക്കും ഒരു ബേജും ചേർന്ന നിറമാണ്. പിന്നെ ആ ഒരു കംഫർട്ട് ലെവൽ കൂട്ടുന്നതിൻ്റെ ഭാഗമായി നമ്മൾ നോക്കിയാൽ അറിയാം, ഇലക്ട്രോണിക്കായി ക്രമീകരിക്കാൻ കഴിയുന്ന സൈഡ് വ്യൂ മിററാണ്. പിന്നെ പവർ വിൻഡോ സ്വിച്ചുകളുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൽ തന്നെ ഓഡിയോ കൺട്രോൾ സംവിധാനങ്ങൾ, ഇത് നമുക്കൊരു മാൻസയിലൊക്കെ കണ്ടിരിക്കുന്ന രീതിയിൽ തന്നെയാണ്. ഓഡിയോ കൺട്രോൾ സംവിധാനങ്ങളും അതുപോലെ തന്നെ 5 ഫോണുകൾ വരെ പെയർ ചെയ്യാൻ കഴിയുന്ന ഒരു ബ്ലൂടൂത്ത് എനേബിളായ ഓഡിയോ സിസ്റ്റമാണ് സെൻട്രൽ കൺസോളിൽ. അതിൻ്റെ സ്വിച്ചുകളും ഏകദേശം സ്റ്റിയറിംഗ് ഇതിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്നു. പിന്നെ സെൻട്രൽ കൺസോളിലായിട്ടാണ് മീറ്ററുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആ വലിയ സ്പീഡോ മീറ്ററും അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ടാക്കോ മീറ്ററും ലെഫ്റ്റ് സൈഡിലായിട്ട് ഫ്യൂൽ ഗേജും കാണിക്കുന്നു. അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഡിജിറ്റലായിട്ട് ഈ ഒരു ട്രിപ്പ് മീറ്ററും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു സവിശേഷതയായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത് നിരവധി കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. അവരൊരു ലെതർ ഫിനിഷിൻ്റെ നൽകുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഈ ഡാഷ് ബോർഡിൻ്റെയും ഈ ഒരു സെൻട്രൽ കൺസോളിൻ്റെ സൈഡിലുമൊക്കെ ആയിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ബാക്ക് സീറ്റിൽ ഈ ഒരു വിഭാഗത്തിൽ മറ്റു വാഹനങ്ങൾ നൽകുന്നതിൽ നല്ല സ്പേസ് നൽകുന്നു എന്ന് പറയാൻ യാതൊരു എന്താ മടിയുമില്ലാത്ത രീതിയിൽ തന്നെ നല്ലൊരു സ്പേസാണ് നൽകിയിരിക്കുന്നത്. രണ്ട്, ഈ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ഒപ്പം ഈ സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനും കഴിയുന്ന തരത്തിലും ഈ ഒരു ഉൾഭാഗം ക്രമീകരിച്ചിരിക്കുകയാണ്. അത്യാവശ്യം നമുക്ക് ഒരു ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ഒരു വാഹനത്തിൽ കയറുന്ന ഒരു പ്രതീതി ഈ വാഹനത്തിനുള്ളിൽ കയറുമ്പോൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കുറച്ചുകൂടി സവിശേഷതകളുണ്ട്, അവ എന്താണെന്ന് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ടെക്നിക്കലി കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, അവയും കൂടി എന്താണെന്ന് മനസ്സിലാക്കാം. കൂടുതൽ മെച്ചപ്പെട്ട ഉൾഭാഗമാണ്, അത്യാവശ്യ ഫിനിഷ് എവിടെയും കാണാൻ സാധിക്കും. എർഗണോമിക് ഡിസൈനുള്ള സീറ്റിംഗ് പൊസിഷനാണ്. ധാരാളം സ്ഥല സൗകര്യങ്ങളും ഇതിൻ്റെ ഉൾഭാഗത്തായി ഉൾക്കൊള്ളിച്ചു. മധ്യഭാഗത്തായി ക്രമീകരിച്ചിരിക്കുന്ന മീറ്റർ കൺസോൾ, ടാറ്റയുടെ വാഹനങ്ങളിൽ സൗകര്യപ്രദമായ ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചാലും അതിൻ്റെ നിലവാരത്തിൻ്റെ കുറവ് പലപ്പോഴും നമ്മെ നിരാശരാക്കാറുണ്ട്. എങ്കിൽ ഈ ഘടകങ്ങൾക്കെല്ലാം ഒരു നിലവാരം വന്നിരിക്കുന്നു. പിന്നിൽ നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. പൊതുവിൽ 3 പേർക്ക് മുട്ടിയുരുമാതെ കാലുകൾ നിവർത്തി വെച്ചിരിക്കാൻ സാധിക്കും. 232 ലിറ്റർ ശേഷിയാണ് ബൂട്ടിന് നൽകിയത്.
ഈ പുറമോടിയിലും ഉൾഭാഗത്തും ഒക്കെ വരുത്തിയിരിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ സാങ്കേതികതയിലും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ആദ്യം എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിനെ ഹുണ്ടായുടെയൊക്കെ വാഹനങ്ങൾ കണ്ടിരിക്കുന്നത് പോലെയുള്ള ഒരു ക്ലച്ച് ലോക്ക് സംവിധാനമുണ്ട്. ഈ ക്ലച്ച് ലോക്ക് സംവിധാനം എന്ന് പറഞ്ഞത് നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഇഗ്നിഷൻ ഓണാക്കിയാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യൂ. അല്ലാതെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും വാഹനം സ്റ്റാർട്ട് ചെയ്യില്ല, ഇതൊരു കംപ്ലയിൻ്റായിട്ട് ആരും ധരിക്കരുത്. കാര്യം ആ രീതിയിൽ മാത്രമേ വാഹനം സ്റ്റാർട്ടാവുകയുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ വാഹനം ഓണായി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ വാഹനം പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ പൊതുവിൽ ഈ ഒരു വിസയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആ തരത്തിലുള്ള ഒരു ശബ്ദം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നില്ല. കാര്യം വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ശബ്ദമാണ്. പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു പെട്രോൾ വാഹനത്തിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ഒരു സുഖവും ഈ ടാറ്റ നൽകുന്നുണ്ട്. അതായത് ഏകദേശം നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക പ്രീമിയം ഹാഷ്ബാഗ് വിഭാഗത്തിൽപ്പെടുന്ന നമ്മളൊരു സ്വിഫ്റ്റൊക്കെ ഓടിക്കുന്ന ഒരു സുഖത്തോടു കൂടിയിട്ട് നമുക്ക് ഈ വാഹനം ഉപയോഗിച്ചുകൊണ്ട് പോകാനും സാധിക്കുന്നുണ്ട്. അത്യാവശ്യം ആ രീതിയിലുള്ള ആ ഒരു ഗിയർ ഷിഫ്റ്റ് മെത്തേഡും അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ പ്രവർത്തനവും, പിന്നെ അത്യാവശ്യം നമുക്കൊരു വലിയ വഴിയിലൂടെയൊക്കെ പോകുന്ന സമയത്ത് പോലും നല്ല വേഗത്തിൽ പോയാൽ പോലും നല്ല ഹാൻഡ്ലിംഗ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഒരു 14-inch ടയറിൻ്റെ ഒരു പ്രവർത്തനവും, അതുപോലെ തന്നെ ആ ഒരു ടേണൊക്കെ എടുക്കുമ്പോൾ വാഹനത്തിന് യാതൊരു ഷിവറിങ്ങോ അല്ലെങ്കിൽ യാതൊരു മാറ്റവും ഇല്ലാതെ ആ ഒരു സസ്പെൻഷൻ്റെ പ്രവർത്തനവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. cc കോഡ്രാജറ്റ് എഞ്ചിനാണ്. 74 BHP പവറാണ് ഇത് നൽകുന്നത്. 96 Nm ടോർക്കും ഈ എഞ്ചിനിൽ നിന്ന് പ്രതീക്ഷിക്കാം. നല്ല പവറും മെച്ചപ്പെട്ട ഹാൻഡ്ലിങ്ങും ഈ വാഹനം നൽകുന്നു. സുരക്ഷയ്ക്കും ഏറെ പ്രാധാന്യം നൽകിയാണ് ഈ പുതിയ മോഡലിനെ ഇവർ ഇറക്കിയിരിക്കുന്നത്. എയർബാഗുകൾ, ABS ബ്രേക്കിംഗ് സംവിധാനം, ഇവയെല്ലാം ഇതിൽ ചിലത് മാത്രം. നല്ല യാത്രാസുഖം നൽകുന്ന തരത്തിലുള്ള സസ്പെൻഷനും ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചു. 1 L 22.3 km മൈലേജാണ് കമ്പനി ഇതിന് നൽകിയിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ വാഹനങ്ങളെയും പഴയ മോഡൽ വാഹനങ്ങളെയും ഒക്കെ സ്വന്തം കൈകൊണ്ട് നിർമ്മിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ മുൻപ് ഫാസ്ട്രാക്കിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി സ്വദേശിയായ വേണു. അദ്ദേഹത്തിന് എന്ത് ഘടകങ്ങൾ കിട്ടിയാലും അതിനെ ഒരു വാഹനത്തിൻ്റെ ഷേപ്പിലേക്കും അല്ലെങ്കിൽ ഒരു പഴയ ഘടകങ്ങളിലേക്കും ഒക്കെയാണ് എത്തിക്കാറുള്ളത്. ഇത്തരത്തിൽ ഒരു റിക്ഷ ഇദ്ദേഹം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു ടോക്കിയോ മോഡൽ ഒരു റിക്ഷയാണ് ഇത്തവണ ഇദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നത്തെ തലമുറ ഇംഗ്ലീഷ് സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു ജപ്പാൻ ടോക്കിയോ മോഡൽ റിക്ഷ. ഇന്ന് ഏതെങ്കിലും മ്യൂസിയങ്ങളിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഈ വാഹനം വേണു സ്വന്തം കൈകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വേണുവിന് ഇത് വെറുമൊരു ഹോബി മാത്രമാണ്. മാർക്കറ്റിൽ ഈ വാഹനത്തിൻ്റെ യാതൊരു ഭാഗവും ലഭിക്കില്ല. വാഹനത്തിൻ്റെ അളവും മറ്റും പഴയ ആൾക്കാരിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നും കണ്ടെത്തിയാണ് വേണു ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നൂറ്റമ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. അതുപോലത്തെ ആ അതേ മാതൃകയിലുള്ള ഒരു വണ്ടി ഇപ്പം നമ്മുടെ നാട്ടിലെങ്ങും ഇല്ല. എല്ലാം അത് നാമാവശേഷമായി പോയി. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഒരു 3 കൊല്ലത്തോളം ഇതിനെപ്പറ്റി അന്വേഷണം നടത്തി. ഇങ്ങും നാട്ടിൽ നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും ഇല്ല ഈ സാധനം. ജപ്പാൻ ടോക്കിയോയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതിൻ്റെ തനിമയത്ത് നഷ്ടപ്പെടുത്താതെ ഞാൻ ഈ വണ്ടി ഉണ്ടാക്കിയെടുത്തു. ഇതിൻ്റെ ബോഡി പൂർണ്ണമായി നിർമ്മിച്ചിരിക്കുന്നത് വില കൂടിയ പിച്ചള തകിടിലാണ്. അതും സ്വന്തം കൈകൊണ്ട് തന്നെ നിർമ്മിച്ചു. ഇതിൻ്റെ വീലുകളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കമ്പികളും വലിയ റബ്ബർ ബീഡിങ്ങുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ 2 പ്ലേറ്റുകൾ ഷോക്കായി ഉപയോഗിച്ചിരിക്കുന്നു. ഒരാൾക്ക് സുഖമായിരുന്നു യാത്ര ചെയ്യാൻ കഴിയുന്ന ഈ വാഹനത്തിൽ കുഷ്യൻ ചെയ്ത സീറ്റുകളാണ്. ഇതിൽ
ഇതിൻ്റെ മൂടി ആവശ്യമെങ്കിൽ മടക്കി വയ്ക്കാനും സാധിക്കും. കൂടാതെ രണ്ടു വിളക്കുകൾ സീറ്റിനരികിലും ഘടിപ്പിച്ചിരിക്കുന്നു. തേക്കിൻ്റെ തടിയിലാണ് ബാക്കി ഭാഗങ്ങൾ തീർത്തിരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണത്തിൽ തൻ്റെ സ്നേഹിതരുടെ ഉപദേശങ്ങളും സഹായങ്ങളും ഏറെ അദ്ദേഹത്തെ സഹായിച്ചു. ഇത് രണ്ട് മാസ കാലാവധിയായി ഈ വണ്ടി ഉണ്ടാക്കിയെടുത്തപ്പോൾ. അതുപോലെ തന്നെ 25,000 രൂപയോളം നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രം നമുക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മളുണ്ടാക്കിയത് ഇതിപ്പോൾ രണ്ടാമത്തെ വണ്ടിയാണിത്. ഈ രണ്ടാമത്തെ വാഹനം എന്ന് പറയുമ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടാക്കിയാണ്. ഞാനൊരു 56 ഇഞ്ച് ബാക്ക് വീൽ ഉയരമുള്ള ഒരു സൈക്കിൾ ഉണ്ടാക്കിയിരുന്നു. അത് പ്രത്യേകതയ്ക്ക് വേണ്ടിയാണ്. നമ്മളിപ്പോൾ ഒരേ സംഗതികൾ ചെയ്യുമ്പോഴും അതിൻ്റെ പോരായ്മേനെ കുറിച്ച് അതിനെ എന്താണ് നമ്മുടെ ശരീരഘടനയുടെ അളവ് നമുക്ക് എത്ര ഇഞ്ച് വരെ ചവിട്ടാൻ പറ്റും. 16 ഇഞ്ച് സർക്കിളാണ് നമുക്ക് ചവിട്ടി തിരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് അങ്ങനെ ഓരോ ആൾക്കാർ ഒരാളുടെ അളവനുസരിച്ച് ഹാൻഡിൽ ബാർ പിടിക്കുമ്പോൾ എന്തോരം നീളം വരും. അപ്പോൾ അങ്ങനെ അനുസരിച്ച് അതുപോലെ ചെറിയ ചെറിയ കട്ടറിൽ നിന്നും വീണ ആ വണ്ടി നമുക്ക് ബോഡി ഷെയ്ക്കാവില്ല വലിയ വീലായത് കാരണം. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയ്ക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. രണ്ട് ടയറുകൾ ജോയിൻ്റ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു രണ്ട് റിമ്മ് അതേപോലെ തന്നെ 4 വീലിൻ്റെ സ്പോക്സ് വേണം അതിന് ജോയിൻ്റ് ചെയ്തിട്ടൊക്കെ ശരിയാക്കിയിരിക്കുന്നത്. സാധാരണ സൈക്കിൾ ചവിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടി സ്പീഡുണ്ടാവും. സാധാരണ സൈക്കിൾ ചവിട്ടുന്നതിൽ ഒരു 5 മീറ്റർ നീങ്ങുള്ളൂ ഒരു ക്രാങ്ക് റൊട്ടേഷനിൽ. ഇത് ഒരു 6-7 മീറ്റർ വരെ നീങ്ങാം. ഓരോ വാഹന നിർമ്മാതാക്കളും അവരുടെ പുതിയ മോഡലുകളെയും കോൺസെപ്റ്റ് മോഡലുകളെയൊക്കെ അവതരിപ്പിക്കുന്നത് ഓരോ ഓട്ടോ ഷോയിലൂടെയാണ്. ഇത്തരത്തിലാണ് നമ്മൾ ഓരോ വാഹന നിർമ്മാതാക്കളും അവരുടെ പുത്തൻ മോഡലുകളെ അവതരിപ്പിക്കാൻ തയ്യാറായി എന്ന് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലൊരു ഓട്ടോ ഷോ കഴിഞ്ഞ ദിവസം ദുബൈയിൽ നടക്കുകയുണ്ടായി. ഈ ദുബൈ ഓട്ടോ ഷോയുടെ ചില വിശേഷങ്ങളാണ് ഇനിയും. GCC രാജ്യങ്ങളുടെ മാർക്കറ്റുകളിലെ ഏറ്റവും പുതിയ വാഹനങ്ങളുടെ ലോഞ്ചാണ് ദുബായ് മോട്ടോർ ഷോയിലൂടെ നടക്കുക. ഡോഡ്ജ്, ജീപ്, ഓഡി, ഹോണ്ട, ടൊയോട്ട, മിസ്തുബിഷി, പ്യൂഷോ തുടങ്ങിയ കമ്പനികളാണ് ഇത്തവണ തങ്ങളുടെ ഏറ്റവും പുതിയ വാഹനങ്ങൾ മാർക്കറ്റിലിറക്കുന്നത്. 150-ലധികം എക്സിബിറ്റേഴ്സാണ് ഈ വർഷം ദുബായിൽ എത്തിയിരിക്കുന്നത്. ഹോണ്ടയുടെ പുതിയ പൈലറ്റ് എന്ന SUV പുതിയ സിറ്റിയുമാണ് ഇത്തവണ ലോഞ്ച് ചെയ്യുന്നത്. ടൊയോട്ടയുടെ ഏറ്റവും പുതിയ സൂപ്പർ കാറായ FT86 ആണ് ഇത്തവണത്തെ ഒരു താരം. 1980 സുപ്പാരയ്ക്ക് ശേഷം ഇതാദ്യമായാണ് ടൊയോട്ട ഒരു സൂപ്പർ ചാർജ് കാർ ഇറക്കുന്നത്. UAE 40th ദേശീയ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ലാൻഡ് ക്രൂയിസർ, ഡോഡ്ജ് ചലഞ്ചർ, പ്യൂഷോ എന്നിവയാണ് മറ്റ് പുറത്തിറങ്ങുന്ന വാഹനങ്ങൾ. ലോകത്തിലെ പ്രമുഖ വാഹന നിർമ്മാതാക്കളുടെയും കോൺസെപ്റ്റ് വാഹനങ്ങളും പുതിയ ഹൈബ്രിഡ് മോഡലുകളും ആക്സസറീസും പ്രദർശനത്തിനെത്തുന്നുണ്ട്. ആദ്യത്തെ കത്തയച്ചിരിക്കുന്നത് കൃഷ്ണമേനോൻ കുമാരപുരത്തു നിന്നാണ്. എൻ്റെ വാഹനം 25,000 കിലോമീറ്റർ ഓടിയ ഹീറോ ഹോണ്ട ഗ്ലാമറാണ്. ഇതുവരെ എല്ലാ സർവീസും റെഗുലറായി ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള സർവീസിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സർവീസ് സെൻ്ററിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പരിശോധിക്കാൻ എടുത്തു പറയേണ്ടത്? 25,000 കിലോമീറ്റർ കഴിഞ്ഞ ഗ്ലാമർ എന്ന് പറയുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ എയർ ഫിൽറ്റേഴ്സ് റീപ്ലേസ് ചെയ്യേണ്ടതാണ്. എയർ ഫിൽറ്റേഴ്സ് പറയുമ്പോഴത്തേക്കും എല്ലാ 12,000 കിലോമീറ്റർ റീപ്ലേസ് ചെയ്യേണ്ടതാണ് എയർ ഫിൽറ്റർ. ഇപ്പോൾ 25,000 കിലോമീറ്റർ കഴിഞ്ഞ സ്ഥിതിക്ക് രണ്ടാമത്തെ തവണയും എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യേണ്ടതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സ്പാർക്ക് പ്ലഗും, പിന്നെ പോരാത്തതിന് ഇപ്പോൾ ബ്രേക്ക് ഷൂസിൻ്റെ കണ്ടീഷൻ നോക്കുക. ബ്രേക്ക് ഷൂസ് റീപ്ലേസ് ചെയ്യേണ്ടതാണെങ്കിൽ തീർച്ചയായും ബ്രേക്ക് ഷൂസും അതിൻ്റെ കൂടെ റീപ്ലേസ് ചെയ്യേണ്ടതാണ്. എൻ്റെത് 27,000 കിലോമീറ്റർ ഓടിയ ഹീറോ ഹോണ്ട സൂപ്പർ സ്പ്ലെൻഡർ ആണ്. ഇതുവരെ കുഴപ്പമില്ല.
എന്നാൽ ചില പാർട്സുകൾ തുരുമ്പെടുത്തിരിക്കുന്നു. വാഹനത്തിന് 3 വർഷം വാറണ്ടിയുണ്ട്, അതിനാൽ ഈ ഭാഗം മാറ്റിത്തരുമോ? ഇത് ചോദിച്ചിരിക്കുന്നത് നാരായണ നമ്പൂതിരി തിരുവല്ലയിൽ നിന്നാണ്. തീർച്ചയായും നിങ്ങളുടെ വണ്ടിക്ക് വാറണ്ടി ലഭിക്കുന്നതാണ്. 27,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷം 27,000 കിലോമീറ്റർ കഴിഞ്ഞാലും 3 വർഷം വരെ നിങ്ങളുടെ വണ്ടിക്ക് വാറണ്ടിയുള്ള സ്ഥിതിക്ക് നിങ്ങളുടെ പീരിയോഡിക്കൽ സർവീസസ് നിങ്ങൾ ഫ്രീ സർവീസ് കൂടാതെ ബാക്കിയുള്ള പീരിയോഡിക്കൽ സർവീസസ് നിങ്ങൾ എല്ലാ 2,000 കിലോമീറ്ററും റെഗുലറായിട്ട് നിങ്ങൾ ഒരു ഓതറൈസ് സർവീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വണ്ടിയുടെ തുരുമ്പെടുത്ത പാർട്സ് നിങ്ങൾക്ക് വാറണ്ടിയിൽ മാറ്റി കിട്ടാവുന്നതാണ്. ഹീറോ ഹോണ്ട പ്ലഷർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. ഇതിൽ ഗ്യാസ് കൺവെർഷൻ നടത്താൻ സാധിക്കുമോ? ഇതിന് നിയമം അനുസരിക്കുന്നുണ്ടോ? ഇത് ചോദിച്ചിരിക്കുന്നത് ഷൈല തിരൂരിൽ നിന്നാണ്. ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളനുസരിച്ച് ഇതുവരെയായി 2-വീലേഴ്സിലൊന്നും ഗ്യാസ് കൺവെർഷൻ നടത്താനുള്ള നിയമസാധ്യത ആയിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അതിന് ഇതുവരെ ലീഗൽ ഇത് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കാരണം തൽക്കാലം ഇപ്പോൾ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റേത് 15,545 കിലോമീറ്റർ ഓടിയ CD Deluxe ആണ്. ഇത് ആക്സിലേറ്ററിൽ കൈ കൊടുക്കുന്നതനുസരിച്ച് മുമ്പോട്ട് പോകുന്നില്ല. 50-60 കിലോമീറ്റർ വേഗത്തിൽ പോകുമ്പോൾ നന്നായി വിറയ്ക്കുന്നു. എന്താണ് കാരണം? എന്താണ് പോംവഴി? ഇത് ചോദിച്ചിരിക്കുന്നത് എബ്രഹാം ബേക്കലിൽ നിന്ന്. ബൈക്കിൻ്റെ ആക്സിലേറ്ററിൻ്റെ പ്ലേ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയുക സർവീസ് സ്റ്റേഷനിൽ നിങ്ങൾ കൊണ്ടുപോയി ചെല്ലുമ്പോൾ. പിന്നെ അത് പോരാത്തതിന് എയർ ഫിൽട്ടർ ക്ലോഗിങ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഈ പുള്ളിങ്ങിൻ്റെ പ്രോബ്ലം വരാം. അപ്പോൾ എയർ ഫിൽട്ടേഴ്സ് കറക്റ്റായിട്ട് നയിച്ച് ക്ലീൻ ചെയ്യാൻ പറയുക. അതല്ലെങ്കിൽ എയർ ഫിൽട്ടേഴ്സ് ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കുക. പിന്നെ വിറക്കലിൻ്റെ പറഞ്ഞത് മിക്കവാറും ഫൗണ്ടേഷൻ ബോൾട്ട്, അതായത് എഞ്ചിൻ ഫ്രെയിമിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ഫൗണ്ടേഷൻ ബോൾട്ട്സ് ഉണ്ട്, അത് ലൂസാണെങ്കിൽ എഞ്ചിൻ്റെ ആ ഒരു പുള്ളിങ്ങിൻ്റെ അനുസരിച്ച് ബോഡി കംപ്ലീറ്റ് വിറവിൽ അനുഭവപ്പെടുന്നതായിരിക്കും. പിന്നെ പോരാത്തതിന് ഈ വണ്ടിയുടെ ബോഡി കംപ്ലീറ്റ് ഫൈബർ പാർട്സ് കൊണ്ട് ഫൈബർ പാർട്സ് ആയ സ്ഥിതിക്ക് അതിൻ്റെ ഫൈബർ പാർട്സിൻ്റെ ഓരോ ജോയിൻസും കറക്റ്റായിട്ട് എല്ലാം ടൈറ്റ് ആണോ എന്നും കൂടി ശ്രദ്ധിക്കാനായിട്ട് നോക്കും. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്നത്തെ എപ്പിസോഡിനെക്കുറിച്ചും വാഹന സംബന്ധമായ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം ടു ദ പ്രൊഡ്യൂസർ, ഫാസ്റ്റ് ട്രാക്ക് മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ ജില്ല. നിങ്ങൾ കാണാൻ വിട്ടുപോയുള്ള എല്ലാ ടെസ്റ്റ് വീഡിയോകളും ഞങ്ങളുടെ വെബ്സൈറ്റായ www.manorama.com.in/ കാണാൻ സാധിക്കും. അടുത്തയാഴ്ച മറ്റൊരു പുത്തൻ വാഹനത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം.